നമസ്കാരം. ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ RPF എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള റീസണിങ്ങിൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ റീസണിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇനി ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, അതിലെ ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ സീരീസിനകത്ത് നമുക്ക് അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആൽഫബറ്റ് ബേസ്ഡ് ഉണ്ട്, നമ്പർ ബേസ്ഡ് ഉണ്ട്, അതേപോലെ മിക്സഡ്. മിക്സഡ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റും നമ്പറോടെ മിക്സായിട്ട് വരുന്നത്. ഇപ്പോൾ സീരീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഒരു പാറ്റേണിൽ കുറച്ച് പേര് വരും, അതെന്താണ് ആ പാറ്റേൺ എന്ന് മനസ്സിലാക്കി അടുത്ത ആളിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സീരീസ് എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൽഫബറ്റ് വെച്ചിട്ടെന്ന് പറയുമ്പോൾ ABCD വെച്ചിട്ട് വരാം. നമ്പേഴ്സ് നമുക്ക് സ്ക്വയർ നമ്പർ ആവാം, ക്യൂബ് നമ്പർ ആവാം, അല്ലെങ്കിൽ നോർമൽ റിലേഷൻ ആവാം, ഒരു നമ്പർ കൂട്ടിപ്പോകുന്ന രീതിയിലാവാം, അങ്ങനെ അങ്ങനെ വരാം. ഇനി മിക്സഡ് എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് നമ്പറോടെ ചേർന്ന് വരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആൽഫബറ്റ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആൽഫബറ്റ് സീരീസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആൽഫബറ്റ് സീരീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആൽഫബറ്റ് സീരീസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നോക്കേ, ഇവിടെ എന്താണ് അടുത്ത ആളിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ M കഴിഞ്ഞ് D എങ്ങനെ വന്നു, അല്ലെങ്കിൽ N കഴിഞ്ഞ് E എങ്ങനെ വന്നു, അതല്ല നമ്മൾ നോക്കേണ്ടത്. ഈ ആദ്യത്തെ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി അവരെങ്ങനെ വന്നു, ആ ഒരു പാറ്റേൺ, അതായത് MNOP, അതായത് ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾ എഴുതി നോക്കി, അങ്ങനെയാണ് അടുത്ത വരേണ്ട ആരായിരിക്കും. ഇത് എന്താണ് സംഭവം, ആൽഫബറ്റ് ഓർഡർ അല്ലേ? MNOP ആണെങ്കിൽ നെക്സ്റ്റ് Q അല്ലേ? അതായത് നമുക്ക് വേണ്ട ആൻസറിൻ്റെ, നമ്മുടെ വേണ്ട ആൻസറിനകത്ത് രണ്ട് പേരുണ്ട്, അതിൽ ആദ്യത്തെ ആൾ ആരായിരിക്കും? Q ആയിരിക്കും. രണ്ടാമത്തെ ആളിനെ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതേപോലെ സെക്കൻഡ് ലെറ്റേഴ്സിന് ഒരു പാറ്റേൺ കാണും, മനസ്സിലായോ? DEF G, അങ്ങനെയാണ് അടുത്ത എന്താ ABCDFG അല്ലേ, അടുത്ത H അല്ലേ വരണ്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ആൻസറിൻ്റെ സെക്കൻഡ് ലെറ്റർ എന്താണ്? H. അതിൻ്റെ അർത്ഥം QH എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഓപ്ഷൻ B ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റിനെ കണ്ടോ, ഞാൻ ABCD എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ, ഞാനിത് ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്നുള്ളത്. അപ്പോൾ എന്തിനാണ്, നമുക്ക് ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ A to M വരെ എന്താണ് നമ്മൾ ഒരു ഓർഡർ എഴുതുന്നത്. ദെൻ M to Z, അതായത് N to Z എന്താണ് അതിൻ്റെ താഴെയായിട്ട് എഴുതും. അത് എന്തിനാണെന്നൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇനി ഇവിടെ എന്താണ് നോക്കേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ആൻസറിനകത്ത് രണ്ട് പേരെ വേണം. അതിൽ ആദ്യത്തെ ആളിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യത്തെ ലെറ്റേഴ്സ് എങ്ങനെയാണ് പോകുന്നത് നോക്കണം. DEF അങ്ങനെയാണ് നെക്സ്റ്റ് ലെറ്റർ എന്തായിരിക്കും, ഉറപ്പായിട്ടും ആൽഫബറ്റ് ഓർഡർ ആണ്, G ആണ്. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ ആളിനെ കിട്ടാൻ നോക്കിയത്, WVU. അപ്പോൾ WVU കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണെന്നൊന്ന് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എഴുതിയേക്കുന്നതിനകത്തോട് നോക്കിയത് WVU എന്താണ് സംഭവം, റിവേഴ്സ് ഓർഡറാണ്, തെറ്റിപ്പോരുത്, റിവേഴ്സ് ഓർഡറാണ്. അതായത് ഈ ഒരു രീതി പോകുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, മനസ്സിലായോ? അങ്ങനെയാണ് യു കഴിഞ്ഞ അടുത്ത റിവേഴ്സ് വരുമ്പോൾ അടുത്ത ആരാണ്, T ആണ്. അതായത് GT എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ DGT എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, വലിയ പാടില്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് റിവേഴ്സ് ഓർഡർ ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുമ്പോൾ കിട്ടും, ആ ഒരു ഓർഡർ നിങ്ങൾ നോക്കുമ്പോൾ തെറ്റിപ്പോരുത്, പുറമോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് T എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ ഒരു ലെറ്ററേ ഉള്ളൂ. അപ്പോൾ അതായത് നമുക്ക് ഇടയ്ക്കുള്ളതാണ്, ഇവിടെ ഉള്ള ആളിനെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നോക്കിയത്, V to S, V എസിലേക്ക് എങ്ങനെയാണ് പോയൊക്കെ നോക്കുക. അവിടെ അടുത്തടുത്ത ലെറ്റേഴ്സ് അല്ല നോക്കിയത്, V ഇവിടെയും S ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരമുള്ള കേസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, അവിടെ എത്ര കുറഞ്ഞാണ് ആ ഒരു നമ്പർ എത്ര ആണെന്ന് നോക്കുക, ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. നിങ്ങൾ എണ്ണി നോക്കിയാലും മതി, എണ്ണി നോക്കിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ പൊസിഷൻ നമ്പർ വെച്ച് നോക്കിയാലും മതി. അതായത് നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ ഇതാണ്ട് ഇതെന്താണ് റിവേഴ്സ് ആണ് പോകുന്നത്. അപ്പോൾ 1, 2, 3. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം 3 കുറഞ്ഞു. ഇനി നിങ്ങൾ കൗണ്ട് ചെയ്യാതെ തന്നെ ആണ്ട് പുയ്യയുടെ പൊസിഷൻ നമ്പർ എത്രയാണ്, 22 ആണ്. എസിൻ്റെ എത്രയാണ്, 19 ആണ്. അപ്പോൾ 22 ൽ നിന്ന് 19 വരുമ്പോൾ എന്താണ് സംഭവം, 3 കുറയാണ്. അപ്പോൾ -3 എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ദെൻ S to P എന്താണ്, എസിൻ്റെ നമ്പർ 19 ആണ്, പിയുടെ 16 ആണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവം, അവിടെയും 3 കുറഞ്ഞു. ക്ലിയർ ആകും, -3 എന്ന് തന്നെ എഴുതുക. കാരണം അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ -3 എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, ദെൻ P to M നോക്കിയേ, P to M, P 16 ആണ്, M 13 ആണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവം, അവിടെ 3 കുറയാണ്. അപ്പോൾ P യിൽ നിന്ന് M ലോട്ടും 3 കുറയാണ്, അടുത്ത ആളിനെയാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ എന്താണ് പാറ്റേൺ, 3 കുറയുന്നു. അതിൻ്റെ അർത്ഥം M ൽ നിന്ന് 3 കുറയുന്നതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ M എന്ന് പറയുന്നത് 13, 3 കുറഞ്ഞാൽ
10 എത്രയാണ് ആൻസർ J ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കേ J ആണ് ഓപ്ഷൻ D ആണ് ഫൈനൽ ആൻസർ J എന്നുള്ളതാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കേ ക്ലിയർ ആയോ അപ്പോൾ ഇങ്ങനെ കുറയുന്ന കേസും ഉണ്ട് അപ്പോൾ അത് സൂക്ഷിച്ച് എടുക്കുക അപ്പോൾ നിങ്ങൾ ആൻസർ വേണമെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് ലെറ്റർ നോക്കാൻ നോക്കിയാൽ J J കഴിഞ്ഞ് അടുത്ത വരുന്ന എന്താണെന്ന് നോക്കിയാൽ J കഴിഞ്ഞ് അവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് G അത് 3 കുറഞ്ഞാണോ വരുന്നത് 10 നിന്ന് 3 കുറച്ചാൽ 7 ഓക്കെ 7 തന്നെയല്ലേ ജി തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ജെ തന്നെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിലും വരാമെന്നുള്ള കാര്യം എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ ഇവിടെയും നമുക്ക് ഇടയ്ക്കുള്ള ആളിനെയാണ് മിസ്സായിരിക്കുന്നത് അപ്പോൾ നോക്കാം എന്താണ് അവരുടെ പാറ്റേൺ വരുന്നത് നോക്കാം എ ഇത് തന്നെ എ കഴിഞ്ഞ് ഡി ദെൻ ഐ ഇടയ്ക്കുള്ള ആളില്ല ദെൻ വൈ ഓക്കെ അപ്പോൾ എ ടു ഡി എന്താണ് എ എന്ന് ഡിയിലേക്ക് എങ്ങനെയാണ് പോയേക്കുന്നത് ഓക്കെ എ എന്ന് പറയുന്നത് 1 ആണ് ഡി എന്ന് പറയുന്നത് 4 ആണ് ഓക്കെ അപ്പോൾ എന്താണ് മനസ്സിലായി 3 കൂടി ഓക്കെ അപ്പോൾ ഇവിടെ 3 കൂടി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും 3 കൂടണം നിർബന്ധമുണ്ടോ ഇല്ല അത് നമ്മൾ നോക്കി കൺഫേം ചെയ്തിട്ടേ അങ്ങനെ ഉറപ്പിക്കാവൂ ദെൻ ഡി ടു ഐ നോക്കി ഡിയുടെ പൊസിഷൻ നമ്പർ 4 ആണ് ഐയുടെ 9 ആണ് ഓക്കെ അപ്പോൾ എത്രയാണ് 5 ആണ് കൂടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും ഒരേ രീതി പോകണമെന്നില്ല അപ്പോൾ വീണ്ടും 5 ആണ് കൂടിയത് അടുത്ത നമുക്ക് അറിയില്ല അടുത്തത് നമുക്ക് അറിയില്ല ഫൈനൽ വൈ വരികയും വേണം അപ്പോൾ ഇവിടെ 3, 5 ഇത് മാത്രമേ നമുക്ക് അറിയൂ ഓക്കെ അപ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണ്ടേ ഇപ്പോൾ 3, 5 വന്നാൽ നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള എന്തായിരിക്കും ഓഡ് നമ്പർ എന്നുള്ള രീതിയിലല്ലേ കാരണം 3 കഴിഞ്ഞ് 5 വരണോ 2 കൂടിയാണ് അപ്പോൾ അടുത്ത അങ്ങനെയാണെങ്കിൽ എത്രയാണ് വീണ്ടും 7 ആണ് കൂടേണ്ടത് പക്ഷെ നമുക്ക് അന്നേരം ഒരു ഉറപ്പ് വരുന്നില്ല അപ്പോൾ അടുത്തയാണെങ്കിൽ എത്ര ആയിരിക്കണം 7, 2, 9 അപ്പോൾ 9 ആയിരിക്കണം അടുത്തയും കൂടണം അപ്പോൾ നമുക്ക് വേണം അങ്ങനെ നോക്കിയൊന്ന് ഉറപ്പിക്കാം അതായത് ഐയുടെ കൂടെ 7 കൂട്ടുന്നതും ആയിരിക്കണം ഈ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ വൈ കിട്ടുകയും വേണം ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ നമുക്ക് നോർമലി ചിന്തിച്ചാൽ തന്നെ 7 ആയിരിക്കും കറക്റ്റ് നമുക്ക് എന്നാലും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ 9 കൂടെ കൂട്ടി വൈ കിട്ടുമെന്ന് എന്ത് ചെയ്യാം കൺഫേം ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ നമുക്ക് 7 കൂട്ടി നോക്കാം ഐയുടെ 9 ആണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യുന്ന സമയം കളയണ്ട അപ്പോൾ നിങ്ങളിങ്ങനെ കൂട്ടിയെടുക്കുവാണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ 9, 7 എത്രയാണ് 16 ആണ് എത്രയാണ് 16-ൻ്റെ പൊസിഷൻ നമ്പർ വരുന്ന ലെറ്റർ ഏതാണ് പി ആണ് അപ്പോൾ ഡെഫിനറ്റ് പി ആയിരിക്കും ആൻസർ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി 16, 9 എത്രയാണ് 16, 9, 25 ആണ് വൈ കിട്ടുന്നില്ലേ അപ്പോൾ എന്ത് ചെയ്യാം അവിടെ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് കിട്ടിയ പി എന്ന് പറയുന്ന ആൻസർ എന്താണ് ഉറപ്പായിട്ടും ശരിയാണ് ഓക്കെ അവിടെ വേറെ പാറ്റേണൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ഒരു സംശയം പറഞ്ഞാൽ ചിലപ്പോൾ എന്താവാം പ്രൈം നമ്പേഴ്സ് ആവാം പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ നെക്സ്റ്റ് 9 വരില്ല 11 ആയിരിക്കും വരുന്നത് പക്ഷേ എനിവേ അങ്ങനെ പോയിട്ടില്ല എന്താണ് 9 തന്നെയാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ അവിടെ പ്രശ്നം വരുന്നില്ല അപ്പോൾ എന്താണ് പി തന്നെയാണ് ഫൈനൽ ആൻസർ ഓക്കെ അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ആൻസർ എടുക്കാം നിങ്ങൾ സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണ് 1-ൻ്റെ സ്ക്വയർ 1 ആണ് 2-ൻ്റെ സ്ക്വയർ 4 ആണ് 3-ൻ്റെ സ്ക്വയർ 9 ആണ് 4-ൻ്റെ സ്ക്വയർ 16 ആണ് 5-ൻ്റെ സ്ക്വയർ 25 ആണ് അപ്പോൾ ഇവിടെ വന്ന ലെറ്റേഴ്സിൻ്റെ പ്രത്യേകത നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും വേണ്ട 1 എന്ന് പറയുന്ന പൊസിഷനിൽ കിടക്കുന്ന ആളല്ലേ എ ഓക്കെ നെക്സ്റ്റ് സ്ക്വയർ നമ്പർ 4 ആണ് ഈ 4 എന്ന് പറയുന്ന പൊസിഷനിൽ കിടക്കുന്ന ആളല്ലേ ഡി എ ഓക്കെ നെക്സ്റ്റ് 9 അല്ലേ 9-ൻ്റെ പൊസിഷനിൽ കിടക്കുന്ന ആളല്ലേ ഐ എ വീണ്ടും 16 അല്ലേ 16-ന് അവിടെ കിടക്കുന്ന പി അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കി ഇവരെല്ലാം എന്താണ് സ്ക്വയർ നമ്പേഴ്സിൻ്റെ പൊസിഷനിൽ വരുന്ന ആൾക്കാരാണ് ക്ലിയർ അല്ലേ അടുത്ത 25-ൻ്റെ പൊസിഷനിൽ ഉള്ള വൈ അല്ലേ അടുത്ത് വന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് എത്താം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പിടികിട്ടി കാണും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഓക്കെ ഇവിടെയും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം നോക്കി ആദ്യം ഡബ്ല്യു ദെൻ എസ് അടുത്ത ആളില്ല അടുത്ത ആൾ കെ ദെൻ ജി ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇടയ്ക്കുള്ള ആളാണ് ഇല്ലാത്തത് അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പോൾ ഡബ്ല്യു അപ്പോൾ എന്താണ് 3 പേരെ വേണം ഓക്കെ 3 ലെറ്റേഴ്സാണ് ആപ്ഷൻ 3 പേരെ വേണം അപ്പോൾ ആദ്യത്തെ ലെറ്റർ കിട്ടാൻ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് ആദ്യത്തെ ലെറ്റേഴ്സിൻ്റെ പാറ്റേൺ ഡബ്ല്യു ഉണ്ട് എസ് ഉണ്ട് അടുത്ത ആളില്ല അടുത്ത ആൾ കെ ദെൻ അടുത്ത ആൾ ജി അപ്പോൾ ഡബ്ല്യുവിന് എസ്സിലേക്ക് എങ്ങനെയാണ് പോയത് നോക്കിയത് ഡബ്ല്യു 23 ആണ് എസ് 19 ആണ് അപ്പോൾ അവിടെ എന്താണ് 4 കുറഞ്ഞു ഓക്കെ അടുത്തതും 4 കുറയണോ നിർബന്ധമുണ്ടോ ഇല്ല ചിലപ്പോൾ 6 ആവാം 8 ആവാം അങ്ങനെ ഒരു ഈവൻ നമ്പർ പാറ്റേൺ ആവാം ചിലപ്പോൾ 4 തന്നെ ആവാം ചിലപ്പോൾ 3 ആയിക്കൂടെ കുറഞ്ഞു വരുന്ന രീതിയിൽ ആയിക്കൂടെ അപ്പോൾ അങ്ങനെ പല പല ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും അടുപ്പിച്ച് 2 പേരുള്ളതാണ് ഇവിടെ അടുപ്പിച്ച് 2 പേര് കിടക്കുമല്ലേ അവരെ നോക്കി നമുക്ക് എന്ത് ചെയ്യുക അതൊന്ന് കൺഫേം ചെയ്യുക അപ്പോൾ നോക്കിയാൽ കെ 11 ആണ് ജി 7 ആണ് അപ്പോൾ അവിടെ എത്രയാണ് അവിടെ എന്താണ് സംഭവം അവിടെ 4 കുറഞ്ഞേക്കുമല്ലേ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക ഉറപ്പിക്കാം എന്താണ് ഇവിടെ എന്തായിരിക്കും 4 കുറയുന്ന രീതിയിലായിരിക്കും എന്നുള്ള എന്ത് ചെയ്യുക ഉറപ്പിക്കാം അങ്ങനെ നിങ്ങൾ ഉറപ്പിക്കാവോ അല്ലെങ്കിൽ ചിലപ്പോൾ 4, 6, 8, 10 അങ്ങനെ പോകുന്ന ആകാം അപ്പോൾ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് 2 പേരോട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് എന്താണ് അവിടെ നമുക്ക് ഉറപ്പിക്കാം 4 കുറഞ്ഞതിനാണ് പോകുന്നത് അപ്പോൾ നോക്കി എസ് സി 4 കുറഞ്ഞാൽ എത്രയാണ് എസ് സി 4 കുറഞ്ഞാൽ 19, 4 കുറച്ചാൽ എത്രയാണ് 15 ആണ് 15 എന്ന് പറയുന്ന ആരാണ് ഒ ആണ് അതായത് നമുക്ക് വേണ്ട ആദ്യത്തെ ലെറ്റർ ഏതാണ് ഒ ആണ്
option nokkiyum kuda cheyyam appo o varuna option nokki kaniyal o aadi varuna option nokki kaniyal idu varilla idu varilla idu rendilum o ennalladana aayitha letter appo endaru idil edho onnaana answer appo veendum ningal randamatha letter nokki kaniyal avada different undu ivada m illa appo randamatha letter avada kittiyal andayi answer aayi manasilaya appo ningal aa reethil nokka karanam idine prayojanam endanu choichal ഈ മൂന്നാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ഉറപ്പിക്കാം അതാണ് അടുത്ത പ്രയോജനം കാരണം ആ മൂന്നാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാനുള്ള ടൈം നമുക്ക് എന്ത് ചെയ്യാം സേവ് ചെയ്യാം നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം എപ്പോഴും എക്സാമിനെ സമീപിക്കാൻ എങ്ങനെയൊക്കെ നമുക്ക് ടൈം സേവ് ചെയ്യാവോ ആ രീതിയിലെല്ലാം സേവ് ചെയ്യുക കാരണം ഓരോ സെക്കൻഡും എന്താണ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താലുള്ള പ്രയോജനം ഓ വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ അതിൻ്റെ രണ്ടാമത്തെ ലെറ്റർ ഡിഫറൻ്റ് ആണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എം ആണോ എൽ ആണോ എന്നുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യാം ആൻസറിലേക്ക് എത്താം മൂന്നാമത്തെ ആളിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ നോക്കി ആ സെക്കൻഡ് ലെറ്റർ അങ്ങനെ വരും യു ദെൻ ക്യു അടുത്ത ആൾ അറിയില്ല ഐ ഇ ഓക്കെ അപ്പോൾ ഇവിടെ നാല് വന്നെന്ന് വെച്ചാൽ ഇവിടെ നാല് വരണം നിർബന്ധമല്ല ചിലപ്പോൾ ആവാം ആവത്തില്ല നോക്കാം യു 21 ക്യു 17 ഓക്കെ അവിടെയും കുഴപ്പമില്ല അവിടെ നാല് കുറഞ്ഞതിനാണ് പോകുന്നത് അപ്പോൾ അവിടെയും വേണമെങ്കിൽ 4 6 8 10 എന്നാവാം അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടി ഐ യു ഈ നോക്കി ഐ 9 ഈ 5 അപ്പോൾ അവിടെ നാല് കുറഞ്ഞാണ് അപ്പോൾ പേടിക്കണ്ട ക്യൂയിൽ നിന്ന് എന്ത് ചെയ്യുക നാല് കുറയ്ക്കുന്നതാണ് ഇവിടെ ഇടയ്ക്ക് വരുന്നത് ഓക്കെ ഇപ്പോൾ ക്യൂയിൽ നിന്ന് നാല് കുറച്ചാൽ 17 4 കുറച്ചാൽ 13 അപ്പോൾ എന്താണ് എം ആണ് നമ്മുടെ സെക്കൻഡ് ലെറ്റർ ക്ലിയർ ആയ എം ആണ് സെക്കൻഡ് ലെറ്റർ ഓക്കെ അപ്പോൾ എം വരുന്നു അപ്പോൾ ഒ എ എമ്മും തുടക്കത്തിൽ വരുന്ന ഓപ്ഷൻ ഒരെണ്ണേ ഉള്ളൂ ഓപ്ഷൻ ബി ആണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എല്ല് കണ്ടുപിടിക്കാനുള്ള ടൈം നമുക്ക് എന്ത് ചെയ്യാം സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ എല്ല് കണ്ടുപിടിക്കാനുള്ള ടൈം നമുക്ക് എന്തായി സേവ് ആയി കാരണം അടുത്ത് എന്തായാലും ഈ ആൻസറേ വരുത്തുള്ളേ ഇപ്പോൾ നിങ്ങൾ നോക്കിയാലും അത് തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ എനിവേ ഒ എം എൽ എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം നിങ്ങൾ ചെയ്യാൻ നോക്കുക അപ്പോൾ വേണമെങ്കിൽ ഞാൻ കാണിക്കുന്നതാണ് ടി എ പി അടുത്തല്ലേ വേണ്ടത് ടി എന്ന് പറയുന്നത് 20 പി എന്ന് പറയുന്നത് 14 കുറഞ്ഞു ഓക്കെ വീണ്ടും 16 4 കുറച്ച് എത്രയാണ് 12 അപ്പോൾ എന്തായാലും എല്ലേ വരും അപ്പോൾ എല്ല് തന്നെയാണ് വരേണ്ടത് അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ട സമയം കളയേണ്ട ഓക്കെ ഈ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി എന്ത് ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കാം എങ്ങനെ വരുമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ രണ്ട് ലെറ്റർ മതി അപ്പോൾ എ ഇ ഐ എം നോക്കിയേ എ 1 ഇ എന്ന് പറയുന്ന 5 അപ്പോൾ എന്താണ് ആദ്യം 4 കൂടി ഇപ്പോൾ ഞാൻ വേറെ ആയിട്ട് എഴുതാം എ ഇ ഐ എം നെക്സ്റ്റ് ആണ് വേണ്ടത് അപ്പോൾ 4 കൂടി എ ടു ഇ എന്ന് പറയുന്ന 4 കൂടി ഇ ടു ഐ ഒ ഇ 5 ഐ 9 അവിടെ 4 കൂടി ദെൻ ഐ ടു എം ഒ ഐ 9 എം 13 അപ്പോൾ അവിടെ 4 ഇപ്പോൾ പ്രശ്നമില്ല അപ്പോൾ എന്താണ് എം 4 കൂടുന്ന തന്നെ ആയിരിക്കും വരുന്നത് എം എന്ന് പറയുന്ന 13 4 17 എന്താണ് ക്യൂ ആണ് നെക്സ്റ്റ് വരേണ്ടത് ഓക്കെ അതായത് നമുക്ക് വേണ്ട ആൻസറിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യൂ ആണ് അപ്പോൾ ക്യൂ വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് അക്ഷരമേ ഉള്ളൂ അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ആളുകളെ കണ്ടുപിടിച്ച് പറ്റും കാരണം ഇവിടെ ക്യൂ ഇസഡും ഉണ്ട് ക്യൂ ഒയും ഉണ്ട് അപ്പോൾ ഇസഡാണോ ഒ ആണെന്ന് അറിയണം എന്തായാലും രണ്ടാമത്തെ ആളുകളെ കണ്ടുപിടിച്ച് പറ്റും ഇവിടെ പക്ഷേ ആ ഒരു ഓപ്ഷൻ എലിമിനേഷന് വലിയ പ്രയോജനമില്ല കാരണം രണ്ട് ആൾക്കാരേ ഉള്ളൂ എന്തായാലും രണ്ടാമത്തെ ആളുകളെ കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാം ഇവിടെ പക്ഷേ ക്യൂ തുടങ്ങുന്ന ഓരോ ഓപ്ഷനെ ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഓപ്ഷൻ തന്നെയാണ് ആൻസർ എന്ന് പറയാം പക്ഷേ ക്യൂ തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലാത്ത ആളെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഓക്കെ ഡബ്ല്യു യു എസ് ക്യൂ അപ്പോൾ നിങ്ങളിങ്ങനെ എക്സാമിന് ഇങ്ങനെ ഡബ്ല്യു യു എസ് ക്യൂ എന്നൊന്നും എഴുതണ്ട ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് നോക്കിയാൽ മതി ഡബ്ല്യു 23 യു 21 അപ്പോൾ 2 കുറഞ്ഞു ഓക്കെ -2 എന്നാണ് വരുന്നത് വീണ്ടും എത്രയാണ് ആ യുയിൽ നിന്ന് എസിലേക്കാണ് വീണ്ടും 2 കുറഞ്ഞല്ലേ 19 വീണ്ടും 19 2 കുറഞ്ഞ 17 അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി 2 കുറയും 17 2 കുറഞ്ഞാൽ 15 അതായത് ക്യൂ ഒ അപ്പോൾ ക്യൂ ഒ എന്നുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സീരിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ സി ആണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ഓക്കെ ഇവിടെ നോക്കാം അപ്പോൾ ഇവിടെ 4 അക്ഷരം ഉണ്ട് അപ്പോൾ ഈ 4 അക്ഷരം ഉണ്ടെന്ന് കരുതി നിങ്ങൾ അത് കണ്ട് പേടിക്കണ്ട ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ എലിമിനേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 4 എണ്ണം കണ്ടുപിടിക്കാനുള്ള ടൈം നമുക്ക് എന്ത് ചെയ്യാം മിനിമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആദ്യത്തെ ആളെ നോക്കി ആദ്യത്തെ ആളെ നോക്കുമ്പോൾ ബി എഫ് ജെ ഓക്കെ ബി എഫ് ജെ ബി 2 എഫ് 6 അതായത് 4 കൂടി ദെൻ എഫ് കഴിഞ്ഞ് അടുത്ത വന്ന ജെ അല്ലേ ജെ എന്ന് പറഞ്ഞ 10 ആണ് വീണ്ടും 4 കൂടിയപ്പോൾ അല്ലേ അപ്പോൾ ഉറപ്പായിട്ട് എന്തായിരിക്കും നമുക്ക് വേണ്ടത് ജെയുടെ കൂടെ എന്തായിരിക്കണം ജെയുടെ കൂടെ 4 കൂട്ടുന്നതായിരിക്കണം ഓക്കെ ജെയുടെ കൂടെ 4 കൂട്ടുമ്പോൾ നോക്കുക ജെ 10 ആണ് 10 4 14 ആണ് എൻ അതായത് ആദ്യത്തെ ലെറ്റർ ഏതാണ് എൻ ആണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ലെറ്റർ എൻ ആണെന്നുള്ള ഉറപ്പായേ അപ്പോൾ ആദ്യത്തെ ലെറ്റർ എൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ എൻ തുടങ്ങുന്ന ഓരോ ഓപ്ഷനല്ല ഉള്ളു നിങ്ങൾ ഓപ്ഷനിലേക്ക് ശ്രദ്ധിച്ച് നോക്കി ജെ 10 ആണ് 10 4 14 ആണ് അത് നിങ്ങൾക്ക് സംശയമില്ല ഓക്കെ അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി എൻ ആണ് ആദ്യം വരേണ്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ബാക്കി ഈ 3 എണ്ണം കണ്ടുപിടിക്കാൻ നിൽക്കരുത് ഓക്കെ ടൈം അവിടെ
നമ്മുടെ ഓപ്ഷൻ ഇട്ടവർ നമ്മളെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്, കാരണം എന്നെ തുടങ്ങുന്ന ഒരു ഓപ്ഷൻ അല്ല അവിടെ. നിങ്ങൾ ബാക്കി കണ്ടുപിടിക്കാൻ നിന്നാൽ ഇതെല്ലാം കിട്ടും. വേണം നിങ്ങൾ നോക്കിക്കോ, ഡി എച്ച് എൽ. ഓക്കെ, ഡി എച്ച് എൽ. അടുത്ത് എന്ത് വരും നോക്കിക്കോ, ഡി എന്ന് പറയുന്ന 4, എച്ച് എന്ന് പറയുന്ന 8, 4 കൂടി എച്ച് 8, എൽ 12, വീണ്ടും 4 കൂടി. അങ്ങനെയാണെങ്കിൽ വീണ്ടും 4 കൂടണം, എല്ലിൻ്റെ കൂടെ 4 കൂട്ടിയാൽ 16, അതായത് പി. ഓക്കെ, നമ്മുടെ അടുത്ത ആൻസറിനകത്ത് നെക്സ്റ്റ് പി അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ബാക്കി ഇരുന്ന് കണ്ടുപിടിക്കാൻ സമയം കളയരുത്. ആദ്യത്തെ എന്നെ കിട്ടുമ്പോൾ ഓപ്ഷനിലേക്ക് നേരെ നോക്കുക, ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ടിക്ക് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക. മനസ്സിലായോ? ഈ ഒരു രീതി നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം അടുത്ത ഈ 3 എണ്ണം കണ്ടുപിടിക്കാനുള്ള ടൈം എന്തായി, ആ ടൈം നമുക്ക് എന്ത് ചെയ്യാം, പാടുള്ള വേറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുക. അതാണ് നമ്മൾ ആ രീതിയിലാണ് എക്സാം അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഡി ഐ ഇടയ്ക്കുള്ള ആളാണ്, ഇല്ലാത്ത എസ് ഉണ്ട്. ഓക്കെ, ഡി ഞാൻ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് പറഞ്ഞത്, ഡി ഐ ഇടയ്ക്കുള്ള ആളില്ല, എസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, ഡി ടു ഐ, ഡി എന്ന് പറയുന്ന 4, ഐ എന്ന് പറയുന്ന 9, 5 കൂടി. ഇപ്പോൾ അടുത്തത് 5 കൂടണമെന്ന് നിർബന്ധമില്ല, നമുക്ക് അടുത്ത് അടുപ്പിച്ചുള്ള ആൾക്കാരും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് വഴിയേ ഉള്ളൂ, ആ ഇവിടെ 5 കൂട്ടിയിട്ട് ഈ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 5 കൂട്ടിയാലും എസ് വരുമോ നോക്കാനേ പറ്റൂ, അല്ലാതെ പ്രത്യേകിച്ച് വഴികളില്ല. കാരണം നമുക്ക് അടുപ്പിച്ചുള്ള വേറെ ആരും ഇല്ല. അപ്പോൾ നമുക്കിവിടെ 5 കൂടണം നിർബന്ധം പറയാൻ പറ്റില്ല, കാരണം 5, 10, 15 എന്നായിക്കൂടെ. അപ്പം അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ 5, 7, 9 എന്നായിക്കൂടെ, ഓഡ് നമ്പേഴ്സ് ആയിക്കൂടെ. അപ്പം അങ്ങനെ പല പല ചാൻസുകളുണ്ട്, അല്ലെ 5, 6, 7 എന്നാവാം. അപ്പോൾ അതേതാണെന്ന് അറിയാൻ വേണ്ടി ഐയുടെ കൂടെ 5 കൂട്ടി നോക്കി, ഐയുടെ കൂടെ 5 കൂട്ടിയാൽ 9, 5, 14 എൻ വരും. ഓക്കെ, ഈ എന്നിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 14, 5, 19 എസ് വരുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എൻ എന്നുള്ളത് കറക്റ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട 4 അക്ഷരങ്ങളിൽ ആദ്യത്തെ ആളേതാണ്, എൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിൽ നോക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓപ്ഷൻ എ കട്ടായി, ഓപ്ഷൻ ബിയും കട്ടായി, കാരണം എമ്മിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആ എൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി, അടുത്ത ഈ രണ്ട് ഓപ്ഷനിലും രണ്ടാമത്തെ ലെറ്റർ എം ആണ്, മനസ്സിലായോ? അപ്പോൾ അതിനർത്ഥം എന്തായാലും രണ്ടാമത്തെ അക്ഷരം ഏതേ വരും, എം എ വരും. നിങ്ങൾ കണ്ടുപിടിച്ച സമയം കളയരുത്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കി ചെയ്യുക. നിങ്ങൾ രണ്ടാമത്തെ കണ്ടുപിടിക്കാനുള്ള സമയം വേസ്റ്റ് ചെയ്യരുത്, എം ആണെന്നുള്ള ഉറപ്പാണ്, കാരണം രണ്ട് ഓപ്ഷനിലും എം ആണ്. മൂന്നാമത്തെ അക്ഷരോടെ നോക്കിയാൽ അതും താണ്ട സെയിം അല്ലേ, അണ്ട് അടുത്തത് എൽ എന്നല്ലേ. അപ്പോൾ നിങ്ങൾ അതും കണ്ടുപിടിക്കാൻ സമയം കളയരുത്, അത് ഉറപ്പായി എൽ എ വരും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ ആളിനെ മാത്രം കണ്ടുപിടിച്ചാൽ പോരെ, കെ ആണോ ജെ ആണോ എന്ന് കണ്ടുപിടിച്ചാൽ പോരെ, അതിനനുസരിച്ച് ആൻസർ കിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കെ ആണോ ജെ ആണോ എന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം നോക്കി സമയം കളയണോ? ലാസ്റ്റ് ലെറ്റർ മാത്രം നോക്കിയാൽ പോരെ, എ ഉണ്ട്, എഫ് ഉണ്ട്, അടുത്ത ആളില്ല, ജെ ഉണ്ട്. സോറി, ജെ അല്ല, പി, പി ഉണ്ട്, എ എഫ്, അടുത്ത ആളില്ല, പി ഉണ്ട്. അപ്പോൾ എ എഫ് എങ്ങനെ വന്നു നോക്കി, എ 1, F 6. അപ്പോൾ അവിടെ 5 കൂടി, അപ്പോൾ 5 കൂടാം, 6 കൂടാം. അപ്പോൾ അറിയില്ല. അപ്പോൾ നമുക്ക് ആൻസർ വെച്ചിട്ട് നോക്കാം. എഫിൻ്റെ കൂടെ 5 കൂട്ടിയാൽ 11 കെ. അപ്പോൾ ആ കെയുടെ കൂടെ 5 കൂട്ടിയാൽ പി വരുന്നുണ്ടോ? 11, 5, 16 പി വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കെ എന്നുള്ള ആൻസർ ശരിയാണ്. അതിനർത്ഥം ലാസ്റ്റ് ലെറ്റർ ഏതാണ്? കെ ആണ്. കെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള രണ്ട് ഓപ്ഷനിൽ അവസാനം വരുന്ന കെ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഉറപ്പായിട്ട് ഓപ്ഷൻ സി ഉറപ്പിക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓപ്ഷൻ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? കറക്റ്റ് ആൻസർ എത്രയും വേഗം കണ്ടുപിടിക്കുക എന്നുള്ളേ ഉള്ളൂ. കാരണം നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് എത്രയും വേഗം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിൽ ചെയ്തിട്ടായാലും ആൻസറിലേക്ക് എത്തുക എന്നുള്ള കാര്യമേ ഉള്ളൂ. അവിടെ നമ്മൾ എഴുതുന്ന സ്റ്റെപ്പുകൾക്കോ ഒന്നും മാർഗ്ഗമില്ല, നിങ്ങൾക്ക് അതൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും വേഗം ആൻസറിലേക്ക് എത്താനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ 3 ലെറ്ററാണ്. ഓക്കെ, എസ് യു വി വൈ നോക്കാം. എസ് 19, വി 22. ഓക്കെ, അപ്പോൾ എത്രയാണ്? 3 കൂടിയതാണ്. വീണ്ടും 22-ൽ നിന്ന് 25, അതായത് വൈ എന്ന് പറഞ്ഞ 25 അല്ലേ, അവിടേക്ക് എത്രയാണ് കൂടുന്നത്? 3 കൂടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അടുത്തത് എത്ര തന്നെ ആയിരിക്കും? 3 കൂടുന്നത്. അവിടെ നമുക്ക് ഡൗട്ട് വരാനുള്ള കാര്യമില്ല, കാരണം അടുപ്പിച്ച് 2, 3 വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും വേറെ ചാൻസ് വരില്ല. അപ്പോൾ വൈയുടെ കൂടെ 3 കൂട്ടുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ വൈ 25. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, 3 കൂട്ടുമ്പം ഇവിടെ നമ്മൾ നമ്പർ വൈസ് ആയിട്ട് കൂട്ടിയാൽ 25, 3, 28. അപ്പോൾ 28 എന്നുള്ള ലെറ്റർ ഇല്ല, കാരണം 26 ലെറ്ററേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്താൽ തന്നെ എടുത്താൽ മതി. കൗണ്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് ചെയ്യുക, 3 കൗണ്ട് ചെയ്യുക. അപ്പോൾ വൈ കൗണ്ട് ചെയ്യരുത്, അടുത്ത ഇസഡ് തൊട്ട് കൗണ്ട് ചെയ്യണം. 1, അടുത്ത 2 ഏതാ കൗണ്ട് ചെയ്യേണ്ടത്? ആ തിരിച്ച് എവിടേക്ക് പോകണം? എയിലേക്ക് പോകണം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യണം, വീണ്ടും അടുത്ത ഏതെടുക്കണം? വീണ്ടും ആദ്യം മുതൽ എ എന്നുള്ള എടുക്കണം. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 എ ആണ്, 2 ബി ആണ്, 3. അതായത് നമുക്ക് എന്താണ് വേണ്ടത്? ബി ആണ് നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നത്.
clear aya 3 ആണ് കൂടുന്നത് അതൊക്കെ കിട്ടി പക്ഷേ ഇവിടെ എടുക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഡൗട്ട് വരും അപ്പോൾ എങ്ങനെയാണ് എടുക്കണ്ടേ ഇത് കഴിഞ്ഞാൽ വീണ്ടും ഏതോട്ട് സ്റ്റാർട്ട് ചെയ്യണം അതായത് ഇവിടെ കൂട്ടി എടുത്താൽ 25 3 28 പക്ഷേ 28 എന്നുള്ള നമ്പർ ഇല്ല നിങ്ങൾ കൗണ്ട് ചെയ്ത് തന്നെ കണ്ടെത്താം 1 2 3 അപ്പോൾ ബി ആണെന്ന് കിട്ടി ഇനി നേരെ ഓപ്ഷനിലേക്ക് നോക്കി ഇവിടെ ഓപ്ഷൻ ഇട്ട ആൾ നമ്മളെ സഹായിച്ചേക്കുമല്ലേ എളുപ്പമല്ലേ ഓപ്ഷൻ ബി ആണ് കാരണം ബി തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ ക്ലിയർ ആയോ അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണേൽ അടുത്ത ആളിനെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കോ 6 യു എക്സ് ഓക്കെ 6 എന്ന് പറഞ്ഞാൽ 18 18 യു എന്ന് പറഞ്ഞാൽ 21 അപ്പോൾ എത്രയാണ് അവിടെ 3 കൂടിയാണ് പോകുന്നത് യു കഴിഞ്ഞിട്ട് വീണ്ടും എക്സ് ആണ് വന്നേക്കുന്നത് 21 3 26 അപ്പോൾ അവിടെ 3 കൂടിയാണ് അങ്ങനെയാണെങ്കിൽ അടുത്തത് എത്ര കൂടണം 3 കൂടണം അപ്പോൾ എക്സിൻ്റെ കൂടെ അങ്ങനെ 3 കൂട്ടും അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കൗണ്ട് ചെയ്താൽ മതി 1 2 3 കണ്ടോ എ അല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ എടുത്ത ആൻസറിനകത്ത് എ അല്ലേ അടുത്തത് ഇനി വേണേൽ ലാസ്റ്റ് നോക്കിക്കോ T20 W 23 അവിടെ 3 കൂടുമല്ലേ അതായത് ഇസഡിൻ്റെ കൂടെ 3 കൂട്ടണം അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും 3 കൂട്ടുമ്പോൾ 1 എന്നുള്ള എവിടെ നിന്നാണ് എ തൊട്ടാണോ 1 2 3 സി അല്ലേ നമ്മൾ ആൻസറിനകത്ത് സി അല്ലേ ഇപ്പോൾ നോക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആളിനെ മാത്രം കിട്ടുമ്പോൾ തന്നെ ആൻസർ ആയപ്പോൾ എന്താണ് ഓപ്ഷൻ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് പെട്ടെന്ന് ആൻസർ ടിക്ക് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നോക്കാം അപ്പോൾ ഇവിടെ 4 ലെറ്റർ ഉണ്ട് നിങ്ങൾ അത് കണ്ട് പേടിക്കരുത് എളുപ്പമായിരിക്കും ചിലപ്പോൾ ഓരോ ഓപ്ഷനെ കാണുള്ളൂ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ എഫ് ഡി എച്ച് ജി അത് എളുപ്പമായില്ലേ കാരണം എല്ലാ ഓപ്ഷനിലെ ആദ്യത്തെ ലെറ്റർ എന്താണ് ഡിഫറൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഇച്ചിരൂടെ എളുപ്പമായി എന്താ ആദ്യത്തെ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ ആൻസറായി ഓക്കെ അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എ സി ഇ നോക്കിയേ എ 1 സി 3 അപ്പോൾ എത്രയാണ് കൂടിയത് 2 കൂടിയത് ദെൻ സി 3 ഈ 5 അപ്പോൾ അവിടെ വീണ്ടും 2 കൂടി അങ്ങനെയാണെങ്കിൽ അടുത്ത 2 കൂടുമല്ലോ ഈയുടെ കൂടെ 2 കൂട്ടി 5-ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാണ് 7 അപ്പോൾ ജി വരും അതായത് നമുക്ക് വേണ്ട ആദ്യത്തെ ലെറ്റർ ജി ആണ് ആൻസറായി ഓക്കെ ബാക്കി ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാരണം ഇത് ചെയ്ത് നോക്കിയാലും കിട്ടുന്ന ഈ ആൻസർ അപ്പോൾ ഇത് നോക്കി സമയം കളയുന്ന ആക്കും ആദ്യം കിട്ടിയ ജി നോക്കി ക്ലിക്ക് ചെയ്യുന്ന ആക്കും ഒരേ മാർഗ്ഗം തന്നെയല്ലേ കിട്ടുന്നത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മാർഗ്ഗത്തിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക അപ്പം ജി ജെ എം ബി ആയിരിക്കും ആൻസർ ഓക്കെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം അടുത്ത നോക്കിയത് ഡി എഫ് എച്ച് എങ്ങനെ വരും നോക്കിയത് ഡി കഴിഞ്ഞിട്ട് ഡി 4 എഫ് 6 അപ്പോൾ 2 കൂടി വീണ്ടും 2 കൂടി അടുത്ത എച്ചിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ എച്ചും 8 8 2 10 ജെ അല്ലേ വരേണ്ടത് അടുത്ത ജെ ആണ് വരേണ്ടത് നമ്മൾ എടുത്ത ആൻസറിനകത്ത് ജെ ആണ് അടുത്ത ജി ഐ കെ ഞാൻ 3-ാമത്തെ ലെറ്റർ ആണേ പറഞ്ഞത് ജി ഐ കെ ഓക്കെ ജി 7 I 9 അപ്പോൾ അവിടെ 2 കൂടിയാണ് പോകുന്നത് അപ്പോൾ 11 കെ കൂടെ 2 കൂട്ടിയാൽ എം ആണ്ട് ആൻസറിനകത്ത് എം അല്ലേ അപ്പോൾ ലാസ്റ്റത്തെ ആളോട് നോക്കിക്കോ ജെ എൽ എൻ ജെ 10 എൽ 12 അപ്പോൾ 2 കൂടി വീണ്ടും 2 കൂടി അപ്പോൾ എന്നിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 14 2 16 പി ഉണ്ടോ ഇത് കണ്ടുപിടിച്ചാക്കും ആദ്യമേ ജി കിട്ടിയപ്പോൾ ടിക്ക് ചെയ്താക്കും അല്ല ക്ലിക്ക് ചെയ്താക്കും സെയിം മാർഗം അപ്പോൾ എന്താ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരല്ലേ സ്മാർട്ടായിട്ട് മാർഗം വാങ്ങിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആൽഫർട്ട് സീരീസ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള അപ്പോൾ കൂടിപ്പോകുന്ന രീതിയിലാകാം കുറഞ്ഞു പോകുന്ന രീതിയിലാകാം അപ്പോൾ അങ്ങനെ പല പല രീതിയിൽ വരാം അപ്പോൾ എല്ലാം നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം താങ്ക് യു അപ്പം ക്ലാസ്സിനകത്ത് ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് അതിനകത്ത് ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും